Hi everyone, ellavarkum DEVOOS study world inde YouTube channel like swagatham. Innu nammal HSA exam inodu anubandhichittu oru mock test aanu thayaarakkiyirikkunnathu. Appo ningal idil ningalde markukale nammude comment box il ningal rekhapeduthuka, adu pole ningalde abhiprayangalum comment box il rekhapeduthuka. Appo nammude chodyangalilekku kadakkam. Nammal SCERT text based aayittulla chodyangalum adu pole plus 1 plus 2 text based aayittulla chodyangalum ulpeduthiyana nammude mock testukale nammal thayaarakkiyirikkunnathu. Appo nammude chodyangalilekku kadakkam. ഒന്നാമത്തെ ചോദ്യം മണ്ണിലെ ചെറിയ ഷഡ്പദങ്ങൾ പുഴുക്കൾ തുടങ്ങിയവ ഏത് വിഭാഗത്തിൽ പെടുന്നു ഓപ്ഷൻസ് ഓപ്ഷൻ എ മൈക്രോബയോട്ട ഓപ്ഷൻ ബി മീസോബയോട്ട ഓപ്ഷൻ സി മാക്രോബയോട്ട മണ്ണിലെ ചെറിയ ഷഡ്പദങ്ങൾ പുഴുക്കൾ തുടങ്ങിയവ ഏത് വിഭാഗത്തിൽ പെടുന്നു ആൻസർ ഓപ്ഷൻ ബി ആണ് മീസോബയോട്ട മീസോബയോട്ട മണ്ണിലെ ചെറിയ ഷഡ്പദങ്ങൾ പുഴുക്കൾ തുടങ്ങിയവ മീസോബയോട്ട എന്ന വിഭാഗത്തിൽ പെടുന്നു രണ്ടാമത്തെ ചോദ്യം രത്തംബോർ നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ് ഓപ്ഷൻസ് ഓപ്ഷൻ എ തമിഴ്നാട് ഓപ്ഷൻ ബി രാജസ്ഥാൻ ഓപ്ഷൻ സി കർണാടക രത്തംബോർ നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ് ആൻസർ ഓപ്ഷൻ ബി രാജസ്ഥാൻ രത്തംബോർ നാഷണൽ പാർക്ക് രാജസ്ഥാനിലാണ് മൂന്നാമത്തെ ചോദ്യം ഇരട്ടപ്പിരി രൂപമാണ് ഡിഎൻഎയ്ക്ക് ഉള്ളതെന്ന് ആദ്യമായി ചൂണ്ടിക്കാട്ടിയത് ആര് ഓപ്ഷൻസ് ഓപ്ഷൻ എ ജെ വാട്സൺ ഓപ്ഷൻ ബി റോബർട്ട് ഹുക്ക് ഓപ്ഷൻ സി റുഡോൾഫ് വിർഷോ ഇരട്ടപ്പിരി രൂപമാണ് ഡിഎൻഎയ്ക്ക് ഉള്ളതെന്ന് ആദ്യമായി ചൂണ്ടിക്കാട്ടിയത് ആൻസർ ഓപ്ഷൻ എ ആണ് ജെ വാട്സൺ തയോബാസിലസ് ഏത് തരം ബാക്ടീരിയയ്ക്ക് ഉദാഹരണമാണ് ഓപ്ഷൻസ് ഓപ്ഷൻ എ നൈട്രിഫയിങ് ഓപ്ഷൻ ബി ഡി നൈട്രിഫയിങ് ഓപ്ഷൻ സി ഇവയൊന്നുമല്ല തയോബാസിലസ് ഏത് തരം ബാക്ടീരിയയ്ക്ക് ഉദാഹരണമാണ് ആൻസർ ഓപ്ഷൻ ബി ഡി നൈട്രിഫയിങ് ബാക്ടീരിയയ്ക്ക് ഉദാഹരണമാണ് തയോബാസിലസ് അടുത്ത ചോദ്യം ഹാപ്ലോ ഡിപ്ലോണ്ടിക് സ്റ്റേജ് കാണപ്പെടുന്നത് ഹാപ്ലോ ഡിപ്ലോണ്ടിക് സ്റ്റേജ് കാണപ്പെടുന്നത് ഓപ്ഷൻസ് ഓപ്ഷൻ എ ബ്രയോഫൈറ്റ ഓപ്ഷൻ ബി ആൽഗേ ഓപ്ഷൻ സി ഫംഗസ് ഹാപ്ലോ ഡിപ്ലോണ്ടിക് സ്റ്റേജ് കാണപ്പെടുന്നത് ആൻസർ ഓപ്ഷൻ എ ആണ് ബ്രയോഫൈറ്റ ബ്രയോഫൈറ്റകളിലും അതുപോലെ ടെറിഡോഫൈറ്റകളിലുമാണ് ഹാപ്ലോ ഡിപ്ലോണ്ടിക് സ്റ്റേജ് കാണപ്പെടുന്നത് സ്ക്യൂട്ടുകൾ കാണപ്പെടുന്നത് ഓപ്ഷൻസ് ഓപ്ഷൻ എ ഉരഗങ്ങളിൽ ഓപ്ഷൻ ബി ഉഭയജീവികളിൽ ഓപ്ഷൻ സി പക്ഷികളിൽ സ്ക്യൂട്ടുകൾ കാണപ്പെടുന്നത് ആൻസർ ഓപ്ഷൻ എ ഉരഗങ്ങളിൽ ശരീരശാസ്ത്ര പഠനമായ അനാട്ടമിയുടെ പിതാവ് ഓപ്ഷൻസ് ഓപ്ഷൻ എ വെസലിയസ് ഓപ്ഷൻ ബി അരിസ്റ്റോട്ടിൽ ഓപ്ഷൻ സി ചരകൻ ശരീരശാസ്ത്ര പഠനമായ അനാട്ടമിയുടെ പിതാവ് ആൻസർ ഓപ്ഷൻ എ ആണ് വെസലിയസ് അനാട്ടമിയുടെ പിതാവ് വെസലിയസ് ഒരു ഹോമോസ്പോറസ് ടെറിഡോഫൈറ്റയാണ് ഓപ്ഷൻസ് ഓപ്ഷൻ എ സെലാജിനെല്ല ഓപ്ഷൻ ബി മാർസീലിയ ഓപ്ഷൻ സി ഡ്രയോപ്റ്ററിസ് ഒരു ഹോമോസ്പോറസ് ടെറിഡോഫൈറ്റയാണ് ആൻസർ ഓപ്ഷൻ സി ഡ്രയോപ്റ്ററിസ് സിക്കിൾ സെൽ അനീമിയ രോഗികളിൽ ഗ്ലൂട്ടാമിക് ആസിഡിന് പകരം കാണുന്ന അമിനോ ആസിഡ് ഓപ്ഷൻസ് ഓപ്ഷൻ എ സെറിൻ ഓപ്ഷൻ ബി ലൈസീൻ ഓപ്ഷൻ സി വാലിൻ സിക്കിൾ സെൽ അനീമിയ രോഗികളിൽ ഗ്ലൂട്ടാമിക് ആസിഡിന് പകരം കാണുന്ന അമിനോ ആസിഡാണ് ആൻസർ ഓപ്ഷൻ സി വാലിൻ അണ്ഡവിസർജനത്തിന് സഹായിക്കുന്ന ഹോർമോൺ ഏത് ഓപ്ഷൻസ് ഓപ്ഷൻ എ ല്യൂട്ടിനൈസിംഗ് ഹോർമോൺ ഓപ്ഷൻ ബി പ്രൊജസ്ട്രോൺ ഓപ്ഷൻ സി ഈസ്ട്രജൻ അണ്ഡവിസർജനത്തിന് സഹായിക്കുന്ന ഹോർമോൺ ഏത് ആൻസർ ഓപ്ഷൻ എ ആണ് ല്യൂട്ടിനൈസിംഗ് ഹോർമോൺ ദഹന വ്യൂഹവും ശ്വസന വ്യൂഹവും ഉണ്ടാകുന്നത് ശ്വസന വ്യൂഹവും അതുപോലെ ദഹന വ്യൂഹവും ഉണ്ടാകുന്നത് ഏത് സെല്ലുകളിൽ നിന്നാണ് ഓപ്ഷൻസ് ഓപ്ഷൻ എ എൻഡോഡേമിൽ നിന്ന് ഓപ്ഷൻ ബി എക്ടോഡേമിൽ നിന്ന് ഓപ്ഷൻ സി മീസോഡേമിൽ നിന്ന് ദഹനവ്യൂഹവും ശ്വസന വ്യൂഹവും ഉണ്ടാകുന്നത് ആൻസർ ഓപ്ഷൻ എ ആണ് എൻഡോഡേമിൽ നിന്നാണ് ദഹനവ്യൂഹവും ശ്വസന വ്യൂഹവും ഉണ്ടാകുന്നത്
ഫെർട്ടിലൈസിങ് കാണപ്പെടുന്നത്. ഫെർട്ടിലൈസിങ് കാണപ്പെടുന്നത് ഓപ്ഷൻസ്: ഓപ്ഷൻ എ ബീജത്തിൻ്റെ തലഭാഗത്ത്, ഓപ്ഷൻ ബി വൃഷണങ്ങളിൽ, ഓപ്ഷൻ സി അണ്ഡോപരിതലത്തിൽ. ഫെർട്ടിലൈസിങ് കാണപ്പെടുന്നത് ആൻസർ ഓപ്ഷൻ സി അണ്ടോപരിതലത്തിൽ. മീസോലെസിത്തൽ അണ്ഡം കാണപ്പെടുന്നത്, മീസോലെസിത്തൽ അണ്ഡം കാണപ്പെടുന്നത് ഓപ്ഷൻസ്: ഓപ്ഷൻ എ സസ്തനികളിൽ, ഓപ്ഷൻ ബി ഉഭയജീവികളുടെ മുട്ടയിൽ, ഓപ്ഷൻ സി പക്ഷികളുടെ മുട്ടയിൽ. മീസോലെസിത്തൽ അണ്ഡം കാണപ്പെടുന്നത് ആൻസർ ഓപ്ഷൻ ബി ആണ്, ഉഭയജീവികളുടെ മുട്ടയിൽ. സസ്തനികളിലെ അണ്ഡങ്ങളിൽ പ്ലാസ്മ സ്തരത്തിന് പുറമെ ഒരു ആൽബുമിൻ ആവരണം കാണപ്പെടുന്നു. ഇപ്പോൾ സസ്തനങ്ങളിലെ അണ്ഡങ്ങളിൽ പ്ലാസ്മ സ്തരത്തിന് പുറമെ ഒരു ആൽബുമിൻ ആവരണം കാണപ്പെടുന്നതാണ് ഓപ്ഷൻസ്: ഓപ്ഷൻ എ സോണ പെല്യൂസിഡ, ഓപ്ഷൻ ബി സോണ ഊസിഡ, ഓപ്ഷൻ സി വിറ്റലൈൻ സ്തരം. സസ്തനങ്ങളിലെ അണ്ഡങ്ങളിൽ പ്ലാസ്മ സ്തരത്തിന് പുറമെ ഒരു ആൽബുമിൻ ആവരണം കാണപ്പെടുന്നതാണ് ആൻസർ ഓപ്ഷൻ എ സോണ പെല്യൂസിഡ. അണ്ഡത്തെ ചുറ്റിയുള്ള പ്ലാസ്മ സ്തരമാണ്, അണ്ഡത്തെ ചുറ്റിയുള്ള പ്ലാസ്മ സ്തരമാണ് ഓപ്ഷൻസ്: ഓപ്ഷൻ എ പീതക സ്തരം, ഓപ്ഷൻ ബി മെറ്റാസ്തരം, ഓപ്ഷൻ സി ഗോണിയ സ്തരം. അണ്ഡത്തെ ചുറ്റിയുള്ള പ്ലാസ്മ സ്തരമാണ് ആൻസർ ഓപ്ഷൻ എ പീതക സ്തരം. റീക്യാപിറ്റുലേഷൻ തിയറി ആവിഷ്കരിച്ചത്, റീക്യാപിറ്റുലേഷൻ തിയറി ആവിഷ്കരിച്ചത് ഓപ്ഷൻസ്: ഓപ്ഷൻ എ ഏണസ്റ്റ് ഹെക്കൽ, ഓപ്ഷൻ ബി അഗസ്റ്റ് വെയ്സ്മാൻ, ഓപ്ഷൻ സി ഹാൻസ് സ്പിയർമാൻ. റീക്യാപിറ്റുലേഷൻ തിയറി ആവിഷ്കരിച്ചത് ആൻസർ ഓപ്ഷൻ എ ആണ്, ഏണസ്റ്റ് ഹെക്കൽ. അമ്ല സ്വഭാവമുള്ള ഡി എൻ എ തന്മാത്ര ന്യൂക്ലിയസിൽ ഉണ്ട് എന്ന് കണ്ടെത്തിയത് ആര്? അമ്ല സ്വഭാവമുള്ള ഡി എൻ എ തന്മാത്ര ന്യൂക്ലിയസിൽ ഉണ്ടെന്ന് കണ്ടെത്തിയത് ഓപ്ഷൻസ്: ഓപ്ഷൻ എ ഫ്രാൻസിസ് ക്രിക്ക്, ഓപ്ഷൻ ബി വോൾട്ടർ എസ് സട്ടൺ, ഓപ്ഷൻ സി ഫ്രെഡറിക് മിഷർ. അമ്ല സ്വഭാവമുള്ള ഡി എൻ എ തന്മാത്ര ന്യൂക്ലിയസിലുണ്ടെന്ന് കണ്ടെത്തിയത് ആൻസർ ഓപ്ഷൻ സി ആണ്, ഫ്രെഡറിക് മിഷർ. എക്സ് ക്രോമസോമിൻ്റെ അഭാവം മൂലം സ്ത്രീകളിൽ ഉണ്ടാകുന്ന ജനിതക വൈകല്യം, എക്സ് ക്രോമസോമിൻ്റെ അഭാവം മൂലം സ്ത്രീകളിൽ ഉണ്ടാകുന്ന ജനിതക വൈകല്യം ഓപ്ഷൻസ്: ഓപ്ഷൻ എ ഡൗൺ സിൻഡ്രോം, ഓപ്ഷൻ ബി ക്ലിൻഫിൽട്ടേഴ്സ് സിൻഡ്രോം, ഓപ്ഷൻ സി ടർണേഴ്സ് സിൻഡ്രോം. എക്സ് ക്രോമസോമിൻ്റെ അഭാവം മൂലം സ്ത്രീകളിൽ ഉണ്ടാകുന്ന ജനിതക വൈകല്യമാണ് ക്ലിൻഫിൽട്ടേഴ്സ് സിൻഡ്രോം. ആൻസർ ഓപ്ഷൻ ബി ആണ്, ക്ലിൻഫിൽട്ടേഴ്സ് സിൻഡ്രോം. ബീറ്റാ തലസീമിയയ്ക്ക് കാരണം ഏത് ക്രോമസോമിലെ എച്ച് ബി ബി ജീനുകളുടെ ഉൽപരിവർത്തനമാണ്? ഓപ്ഷൻസ്: ഓപ്ഷൻ എ ക്രോമസോം 11, ഓപ്ഷൻ ബി ക്രോമസോം 16, ഓപ്ഷൻ സി ക്രോമസോം 18. ബീറ്റ തലസീമിയയ്ക്ക് കാരണം ഏത് ക്രോമസോമിലെ എച്ച് ബി ബി ജീനുകളുടെ ഉൽപരിവർത്തനമാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, ക്രോമസോം 11. ജീവശാസ്ത്രപരമായ പ്രതിഭാസങ്ങൾ വിശദീകരിക്കാൻ ഗണിതശാസ്ത്രം ആദ്യമായി ഉപയോഗിച്ചത് ആര്? ഓപ്ഷൻസ്: ഓപ്ഷൻ എ മെൻഡൽ, ഓപ്ഷൻ ബി ബേറ്റ്സൺ, ഓപ്ഷൻ സി ജൊഹാൻസൺ. ജീവശാസ്ത്രപരമായ പ്രതിഭാസങ്ങൾ വിശദീകരിക്കാൻ ഗണിതശാസ്ത്രം ആദ്യമായി ഉപയോഗിച്ചത് ആര്? ആൻസർ ഓപ്ഷൻ എ മെൻഡൽ. പരാഗരേണുക്കളുടെ മുകുളനത്തിനും കോശങ്ങളുടെ ദീർഘീകരണത്തിനും ആവശ്യമായ മൂലകം, ഓപ്ഷൻസ്: ഓപ്ഷൻ എ മോളിബ്ഡിനം, ഓപ്ഷൻ ബി ബോറോൺ, ഓപ്ഷൻ സി കോപ്പർ. പരാഗരേണുക്കളുടെ മുകുളനത്തിനും കോശങ്ങളുടെ ദീർഘീകരണത്തിനും ആവശ്യമായ മൂലകമാണ് ആൻസർ ഓപ്ഷൻ ബി ബോറോൺ. ക്രമഭംഗത്തിലെ കീലതന്തുക്കളുടെ നിർമ്മാണത്തിനാവശ്യമായ മൂലകം, ഓപ്ഷൻസ്: ഓപ്ഷൻ എ മഗ്നീഷ്യം, ഓപ്ഷൻ ബി കാൽസ്യം, ഓപ്ഷൻ സി പൊട്ടാസ്യം. ക്രമഭംഗത്തിലെ കീലതന്തുക്കളുടെ നിർമ്മാണത്തിന് ആവശ്യമായ മൂലകം, ആൻസർ ഓപ്ഷൻ ബി കാൽസ്യം. കോശസ്തരത്തിലെ പ്രധാന മൂലകമാണ്, കോശസ്തരത്തിലെ പ്രധാന മൂലകമാണ് ഓപ്ഷൻസ്: ഓപ്ഷൻ എ നൈട്രജൻ, ഓപ്ഷൻ ബി പൊട്ടാസ്യം, ഓപ്ഷൻ സി ഫോസ്ഫറസ്. കോശസ്തരത്തിലെ പ്രധാന മൂലകമാണ് ആൻസർ ഓപ്ഷൻ സി ഫോസ്ഫറസ്. സസ്യങ്ങളിലെ ഊർജോൽപാദനവുമായി ബന്ധപ്പെട്ട രാസതന്മാത്രകളുടെ ഭാഗമായ അവശ്യ മൂലകം, ഓപ്ഷൻസ്: ഓപ്ഷൻ എ മഗ്നീഷ്യം, ഓപ്ഷൻ ബി ക്ലോറിൻ, ഓപ്ഷൻ സി നൈട്രജൻ. സസ്യങ്ങളിലെ ഊർജോൽപാദനവുമായി ബന്ധപ്പെട്ട രാസതന്മാത്രകളുടെ ഭാഗമായ അവശ്യ മൂലകമാണ് ആൻസർ ഓപ്ഷൻ എ മഗ്നീഷ്യം.
സസ്യങ്ങളെ മണ്ണില്ലാതെ ഒരു പോഷക ലായനിയിൽ പൂർണ്ണ വളർച്ച എത്തിക്കാം എന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞൻ. ഓപ്ഷൻസ്: ഓപ്ഷൻ എ ജൂലിയസ് ഫോൺസാക്സ്, ആൽബർട്ട് ഫെർണാണ്ടസ്, ഓപ്ഷൻ സി ആൽബിൻ സി സാക്സ്. സസ്യങ്ങളെ മണ്ണില്ലാതെ ഒരു പോഷക ലായനിയിൽ പൂർണ്ണ വളർച്ച എത്തിക്കാമെന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞനാണ്. ആൻസർ ഓപ്ഷൻ എ ആണ്, ജൂലിയസ് ഫോൺ സാക്സ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. അപ്പോൾ മാത്രമേ ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. താങ്ക് യു.